പണ്ട് നാം കുട്ടിക്കാലത്ത് പറയുന്നൊരു കഥയുണ്ട്. ആനയുടെ മൂക്കിൽ ഒരു ചെറിയ ഉറുമ്പ് കയറിയാൽ മതി, ആന വല്ലാതെ പുളയുമെന്നും ചത്തുപോകുമെന്നൊക്കെയാണ് അന്ന് നാം വിശ്വസിച്ചിരുന്നത്. ആനയെ കാണാൻ കൗതുകത്തോടെ പോയി നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ചീറ്റലും വെപ്രാളവുമൊക്കെ അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നോർത്ത് ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും മഹത്തായ പലതിനെയും വലിപ്പത്തിലുള്ള പലതിനെയും വെറും നിസ്സാര കാര്യം കൊണ്ട് നമുക്ക് തോൽപ്പിക്കാനാവും, അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്താനാകും എന്ന് പറയുന്നത് ഒരു സത്യമായ കാര്യമാണ്. ഇന്ന് നാം അത് അനുഭവിക്കുകയും ചെയ്യുന്നു. മനുഷ്യൻ്റെ ഉപജീവനത്തിനും അതോടൊപ്പം തന്നെ സഞ്ചാരത്തിനും വിനോദസഞ്ചാരത്തിനും ഒക്കെ തടസ്സമായ, പറയുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന, അനുഭവിക്കുന്നവർക്ക് ഏറെ പ്രയാസകരമായ ഒരു സംഗതി നമ്മുടെ ജലമാർഗങ്ങളിലുണ്ട്. അതനുഭവിക്കുന്നവരാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുന്നത്. അതിനെക്കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് പറയാനുള്ളത്. ബ്രസീലും അർജൻറ്റീനയും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഫുട്ബോൾ കളിയിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടീമുകളും ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളും കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമാണ്. ഈ വടക്കുകിഴക്കൻ ബ്രസീലിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നും ഒരതിഥി നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിനെ അതിഥി എന്ന് വിളിക്കുമ്പോഴും അത് വലിയ ഒരു ദുരന്തമായി ഇന്ന് മാറുന്നൊരു സാഹചര്യവുമുണ്ട്. അത് മറ്റൊന്നുമല്ല, ആഫ്രിക്കൻ പായലുകളാണ്. നമ്മുടെ ജലാശയങ്ങളിലും തോടുകളിലുമൊക്കെ ഈ പായൽ വല്ലാതെ നിറഞ്ഞിട്ട് മനുഷ്യജീവിതത്തിനും ഉപജീവന മാർഗത്തിനും ഒക്കെ ഒട്ടേറെ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കും ചീനവല കമ്പവല പോലെയുള്ളവ ഉപയോഗിക്കുന്നതിന് തടസ്സം കൂടാതെ അതിന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയും പ്രയാസവുമായി മാറുന്നുണ്ട്. ട്രിവാൻഡ്രം ഷൊർണൂർ കനാൽ എന്നറിയപ്പെടുന്ന നമ്മുടെ ദേശീയ ജലപാത ഇപ്പോൾ വീതി കൂട്ടുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ പുരോഗമിക്കുകയാണ്. റോഡ് ഗതാഗതം പോലെ തന്നെ ജലപാതയുടെ ഗതാഗതവും ശക്തിപ്പെടുത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം. എന്നു മാത്രവുമല്ല, കൊല്ലത്തു നിന്ന് ആലപ്പുഴയിലേക്കും മറ്റും വിനോദസഞ്ചാരത്തിന് ധാരാളം ടൂറിസ്റ്റ് ബോട്ടുകൾ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ കനാലിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് മറ്റൊന്നുമല്ല, ഈ ആഫ്രിക്കൻ പായൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക സസ്യം അത് വളർന്ന് പടർന്ന് പന്തലിച്ച് എല്ലാ യാത്രകളെയും ബോട്ടിൻ്റെയും മറ്റുമുള്ള പ്രവർത്തനങ്ങളടക്കം തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ പൊന്മന, കോവിൽത്തോട്ടം, ചവറ മേഖലയിലൊക്കെ ഇന്ന് ഈ പായലിനെ പേടിച്ച് വലിയ ഭീകരമായ ജങ്കാറുകളും ബോട്ടുകളുമൊക്കെ നിർത്തിയിടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. കണ്ടല്ലോ, ഇത് വൈപ്പിൻ മേഖലയിലും അതോടൊപ്പം ആലപ്പുഴയുടെ വിവിധ മേഖലകളിലുമൊക്കെ ഒരുപാട് പ്രയാസങ്ങളും വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട്. 1940കളിലാണ് ഇത് വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു തുടങ്ങിയത്. നേരത്തെ ഇത് ഞാൻ പറഞ്ഞതുപോലെ അർജൻറ്റീനയിലും വടക്കുകിഴക്കൻ ബ്രസീലിലുമൊക്കെയാണ് സാധാരണ കണ്ടുവന്നത്. എന്തൊക്കെയോ പാക്ക് ചെയ്ത് കപ്പലിലെത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ ഇതിൻ്റെ ഫൈബറുകളും ഇതിൻ്റെ ഉണങ്ങിയ നാരുകളുമൊക്കെ ഉപയോഗിച്ച് ഇവിടെ എത്തി ജലസാന്നിധ്യത്തിൽ ഇത് വളരുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആലപ്പുഴയിലൊക്കെ ഇത് അരിഞ്ഞു കളയാനും
അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ചെയ്യാനുമൊക്കെ ധാരാളമായ സംവിധാനങ്ങളുണ്ട്. പലപ്പോഴും രാസാധിഷ്ഠിത കമ്പനികളൊക്കെ ധാരാളം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു എന്ന് വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ പറയുന്ന പായലിന് ഇത്തരം സാന്നിധ്യമൊന്നും അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ദേശീയ ജലപാത നമ്മൾ എത്ര വിപുലപ്പെടുത്തി വലുതാക്കി ഒക്കെ അതിൻ്റെ ഭംഗി കൂട്ടി യാത്രാ സൗകര്യമൊരുക്കിയാലും ഇതിൻ്റെ സാന്നിധ്യം മൂലം അതിലൂടെയുള്ള വിനോദസഞ്ചാരവും ചെറുബോട്ടുകളുടെയും വള്ളങ്ങളുടെയും അതോടൊപ്പം വലിയ ജങ്കാറുകളുടെയും ഒക്കെ പ്രവർത്തനം തടസ്സത്തിലാകും എന്നതാണൊരു സത്യം. അതിനെക്കുറിച്ച് ബോട്ട് ഡ്രൈവർമാരും പലതും പറയുന്നുണ്ട്. എൻ്റെ പേര് കണ്ണൻ, ഞാൻ ബോട്ട് ഡ്രൈവറാണ്. ഈ പോളമുണ്ട്, നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ചവറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ബോട്ട് അടുക്കാൻ പാടാണ്. പിന്നെ ഇഞ്ചിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. ഈ പോള ഉണ്ടെങ്കിൽ ഇത് ഓടിക്കാൻ കഴിയില്ലേ? ബോട്ട് ഓടിക്കാൻ പാടാണ്. ബോട്ട് ഓടിക്കാറത്തില്ല. ഈ പോള എവിടെങ്കിലും കയറി കുടുങ്ങുമോ? കയറി, അതിന്റെ ഇലയുണ്ട്, ഇല കയറി കുടുങ്ങും. അത് ചവറും മറ്റുള്ള കാര്യമെല്ലാം കൂടെ കയറി പിടിക്കുന്നത്. വേസ്റ്റ് മീനിന്റെ കൂട്ടത്തിലുണ്ടോ? വേസ്റ്റ് ഉണ്ട്, ചാക്കുണ്ട്, കയറുണ്ട്. ഇതൊക്കെ എവിടെങ്കിലും ഒഴുകി വരുന്നു? അതെല്ലാം ഒഴുകി വരുന്നു. ഇതിന്റെ ഫൈബറുകളും കൂടാതെ ഈ കനാലിലൂടെ ഒഴുകി വരുന്ന ചാക്കുകെട്ടുകളും മാലിന്യങ്ങളുമൊക്കെ ഈ ബോട്ടുകളിലും മറ്റും കുരുങ്ങി സഞ്ചരിക്കാനാവാതെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത്. വീതി കൂട്ടലും അതിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്നതോടൊപ്പം ഇക്കാര്യത്തെക്കൂടി പരിഹരിക്കാൻ ശാസ്ത്രലോകവും ഗവേഷക വിദഗ്ധരും ഇതിൻ്റെ ബാക്കിയുള്ള സംവിധാനങ്ങളുമൊക്കെ ഫലപ്രദമായി വിനിയോഗിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എത്ര വീതി കൂട്ടിയാലും അത് ആഫ്രിക്കൻ പായലിന് വളരാനുള്ള അവസരമൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് മറ്റ് സഞ്ചാരങ്ങളെല്ലാം പ്രതിസന്ധിയിലാകുമെന്നുള്ളതാണ് വാസ്തവം.